അല്ല ഫ്രണ്ട്സ്, ലിയോയുടെ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് പിക്ക് പുറത്തു വന്നിട്ടുണ്ട്. ലിയോയുടെ ഫാക്ടറി പിക്കാണ് അതിൽ, എന്തൊക്കെ ഡീറ്റെയിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ജവാനിലെ വിജയുടെ റെഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലിയോ ടീമിൽ നിന്ന് പുറത്തുവിട്ടു. വിജയുടെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാണ് രണ്ട് പിക്ക് റിലീസാക്കിയിരുന്നത്. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകേഷും വിജയും ഇടിവള പിടിച്ചു നിൽക്കുന്ന പിക്കും അടിപൊളിയായിരുന്നു. പിന്നെ ലിയോ പടത്തിൽ ലിയോയ്ക്കുള്ള ഒരു ഫാക്ടറിയുടെ ഒരു ഫോട്ടോ ഇന്നലെ വന്നായിരുന്നു. ഈ നാറേഡി എന്ന സോങ്ങിൽ കാണിക്കുന്ന ഫാക്ടറിയുടെ മുൻവശമുള്ള പിക്കാണ് വന്നത്. ഒഫീഷ്യലായി വന്നതല്ല, അൺഒഫീഷ്യലാണ്. അതിലെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ആ ഫാക്ടറിയുടെ നെയിം ദാസ് ആൻഡ് കോ എന്നാണ്. ഈ പേര് സോങ്ങിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഈ പേര് ആരുടെയൊക്കെയാണെന്ന് വ്യക്തമല്ല, പക്ഷേ ഈ ഫാക്ടറി രണ്ടാൾക്കാർ ചേർന്നാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാർസൊക്കെ നോക്കിയാൽ അറിയാം, മൊത്തം ആന്ധ്ര രജിസ്ട്രേഷൻ കാർസാണ്. ലിയോയുടെ ഫസ്റ്റ് ടൈറ്റിൽ പ്രോമോയിലിരുന്ന കാർസും ആന്ധ്ര രജിസ്ട്രേഷൻ കാർസാണ്. ഇത് വെച്ച് മാച്ച് ചെയ്യുമ്പോൾ ലിയോ ഗ്യാങ്സ്റ്ററായി മൊത്തം സംഭവങ്ങളും ആന്ധ്രയിലാണ് എന്ന് മനസ്സിലാക്കാം. ആന്ധ്രയായിട്ട് ഈ പടത്തിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് കണക്ഷൻ എന്നൊക്കെ നമുക്ക് പടം കണ്ടു തന്നെ തീർച്ചയായിട്ടും അറിയാം. ഇന്നലെയാണ് ജവാൻ പടത്തിൻ്റെ പ്രിവ്യൂ ഇറങ്ങിയത്. ട്രെയിലർ ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. അറ്റ്ലിയുടെ മേക്കിംഗ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. എല്ലാം റിച്ച് സാധനമാണ്. പിന്നെ അനിരുദ്ധിൻ്റെ ആ ഇംഗ്ലീഷ് BGM ഒക്കെ അടിപൊളി സാധനം. അത് കേട്ടപ്പോൾ ലിയോയിൽ വരാനിരിക്കുന്ന ഇംഗ്ലീഷ് BGMസിന് അയ്പ്പ് ഒന്നും കൂടി വരുന്നുണ്ട്. പിന്നെ ഷാറുഖ് ഖാൻ്റെ ഒരു പോണ്ട് വളയാട്ടമാണ് ട്രെയിലർ. എന്തായാലും നല്ല അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ കൊള്ളാമെന്ന് തോന്നുന്നു. അറ്റ്ലി വിജയുടെ ഫാൻ ബോയ് അല്ല, ഡേ ആർട്ട് ഫാൻ ബോയ് ആയതുകൊണ്ട് വിജയ് റെഫറൻസ് ഇല്ലാതെ ഒരു പണിയും ചെയ്യില്ല എന്ന് അറിയാലോ. ആ ട്രെയിലറിൽ വിജയുടെ സിഗ്നേച്ചർ സ്റ്റൈൽ വെച്ചിട്ടുണ്ട്. മെർസലയിൽ വെട്രിമാർ ഇൻട്രോ ആകുമ്പോൾ ഒരു മണലെടുത്ത് കൈ കൊണ്ട് കാട്ടുന്ന സീനുണ്ടല്ലോ, അത് രണ്ടിടത്തായിട്ട് അറ്റ്ലി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെട്രോ ഫൈറ്റിൽ ഷാറുഖ് ഖാൻ കാട്ടുന്നതും ദീപിക പദുകോൻ്റെ ഫൈറ്റ് സീനിൽ കാണിക്കുന്നുമുണ്ട്. ഇവിടെയൊക്കെ അറ്റ്ലി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രെയിലറിൽ ഇങ്ങനെയാണെങ്കിൽ പടത്തിൽ വിജയ് റെഫറൻസ് ഒരുപാടുണ്ടാവും. ഇതിൽ പണ്ട് തൊട്ട് വരുന്ന റൂമറാണ് വിജയുടെ കേമിയോ റോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ്. എന്നാൽ ഇതുവരെയായിട്ട് ഒഫീഷ്യലായി കൺഫേം അല്ല. കൂടുതലും ചാൻസ് കുറവാണ് കേട്ടോ, തീരെ ചാൻസ് ഇല്ല എന്നാണ് അറിയാനൊക്കെ സാധിക്കുന്നത്. റെഫറൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. കേമിയോ ഒരുപാട് അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലേക്കൊണ്ടുന്ന കാര്യവും പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.